ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് മഞ്ഞൾപ്പൊടി വീട്ടിൽ തയ്യാറാക്കുന്ന രീതി കാണിക്കാനായിട്ടാണ്. സാധാരണ മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ നമ്മൾ, എന്താ പറയുക, മുഖസൗന്ദര്യമൊക്കെ വർദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി വീട്ടിലുണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒന്നും നമ്മൾ മുഖത്ത് തേക്കാനൊന്നും ഉപയോഗിക്കരുത്. അതിന് വേണ്ടിയിട്ട് ഇതാ അതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇതുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് മഞ്ഞൾ എടുത്തിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞളാണ്, സദാ മഞ്ഞളാണ് കേട്ടോ. ഇതിന് പകരം കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ മണ്ണൊക്കെ കളഞ്ഞിട്ട് കേകി എടുക്കണം. മണ്ണൊക്കെ നന്നായിട്ട് കളയണം. നന്നായിട്ട് കേകി എടുത്തിട്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വെക്കണം. ഈ മഞ്ഞളത്തെ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് പൊടിച്ചെടുക്കാൻ വളരെ സിമ്പിളായിരിക്കും കേട്ടോ. ഇങ്ങനെ ചെറുതായി കട്ട് ചെയ്താൽ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. വെയിലത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ കറിക്ക് ഉപയോഗിക്കണ മഞ്ഞളൊക്കെ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കും വെള്ളത്തിലിട്ടിട്ട്. അപ്പം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ മുഖത്തൊക്കെ ഉപയോഗിക്കുന്നതിന്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ സാധാ മിക്സിയിൽ പൊടിച്ചെടുക്കുക, നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ബോട്ടിലായി സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇത് തേങ്ങാപ്പാലിലോ പാലിലോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. നമ്മുടെ കറുത്ത പാടുകൾ കരുവാളിപ്പൊക്കെ മാറിക്കിട്ടും. അതുപോലെ എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഞങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.